ഹലോ, നമ്മൾ ഇന്ന് കേരള മന്ത്രിസഭയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ കോമൺ പ്രിലിമിനറി എക്സാമിൻ്റെ വരെ ഇത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് ഇതിൽ നിന്ന് ഒരു രണ്ട് രണ്ട് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കറണ്ട് അഫയേഴ്സ് ഭാഗത്തായിരിക്കും ഇത് വരുന്നത്. സോ നമുക്ക് നോക്കാം, ഇതിൻ്റെ ടെന്യൂർ എന്ന് പറയുന്നത് 2021-2026. ആ ടെന്യൂറിനനുസരിച്ചുള്ള മന്ത്രിമാരെ ചോദിക്കാം, അതല്ലെങ്കിൽ എത്രാമത്തെ നിയമസഭ എന്നുള്ള രീതിയിലും ചോദിക്കാം. അതുകൊണ്ട് ഇത് 15-ാമത്തെ നിയമസഭയാണ്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ആദ്യത്തെ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് എന്ന് പറയുന്നത് പൊതുഭരണം, ആഭ്യന്തരം, വിജിലൻസ്, സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ്, വിമാനത്താവളങ്ങൾ, അഖിലേന്ത്യാ സേവനങ്ങൾ, തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും, തെരഞ്ഞെടുപ്പ്, ദുരിതാശ്വാസം, ദുരന്ത നിവാരണം, ഫയർ ആൻഡ് റെസ്ക്യൂ സേവനം, വിവര സാങ്കേതിക വിദ്യ, വിവര പൊതുജന സമ്പർക്ക വകുപ്പ്, അന്തസംസ്ഥാന നദീജലം ഉദ്ഗ്രഥനം, കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ, മെട്രോ റെയിൽ, പ്രവാസികാര്യം, ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ്, ആസൂത്രണവും സാമ്പത്തിക കാര്യങ്ങളും, ശാസ്ത്രം, മലിനീകരണ നിയന്ത്രണം, സൈനികക്ഷേമം, ജയിൽ, അച്ചടി സ്റ്റേഷനറി വകുപ്പ്, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, ശാസ്ത്ര സ്ഥാപനങ്ങൾ, സംസ്ഥാന ആതിഥ്യം. ഇപ്പോൾ ഇതെല്ലാം പഠിച്ചൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള മന്ത്രിമാരുടെ പഠിച്ച് വെച്ചാൽ മതി. ബാക്കി ഏത് വകുപ്പ് ചോദിച്ചാലും അത് മുഖ്യമന്ത്രിയുടെ കീഴിലായിരിക്കും വരുന്നത്. അങ്ങനെ ഓർത്ത് വെക്കാം. നമുക്ക് സെക്കൻഡ് മന്ത്രിയെ നോക്കാം. അത് ശ്രീ കെ രാജനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് ലാൻഡ് റവന്യൂ, സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം, ഭവനം. അടുത്ത മന്ത്രിയെ നമുക്ക് നോക്കാം. അത് ശ്രീ റോഷി അഗസ്റ്റിൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് ജലസേചനം, ഭൂഗർഭജലം, ജലവിതരണം, ശുചീകരണം, KIIDC, തീരശ്വസനം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വൈദ്യുതി അനേട്ട്. അടുത്തത് ശ്രീ എ കെ ശശീന്ദ്രനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വനം, വന്യജീവി വകുപ്പ്. അത് കഴിഞ്ഞിട്ട് മന്ത്രി വരുന്നത് ശ്രീ അഹമ്മദ് ദേവകോവിലാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ തുറമുഖം, മ്യൂസിയം, പുരാവസ്തു, ആർക്കൈവ്സ്, ഇത്രയും സാധനങ്ങളാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് അഡ്വക്കേറ്റ് മന്ത്രി അഡ്വക്കേറ്റ് ആൻ്റണി രാജുവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന വകുപ്പ് ഗതാഗതമാണ്. അത് കഴിഞ്ഞിട്ട് ശ്രീ വി അബ്ദുറഹിമാൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്പോർട്സ്, വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, പോസ്റ്റ്, ടെലഗ്രാഫ്, റെയിൽവേ, ഹാർബർ എഞ്ചിനീയറിംഗ്, ന്യൂനപക്ഷ ക്ഷേമം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്ത മന്ത്രി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ജി ആർ അനിലാണ്. അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്, ഉപഭോക്തകാര്യം, ലീഗൽ മെട്രോളജി വകുപ്പ്. അടുത്ത മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലാണ്. അദ്ദേഹത്തിന് കീഴിൽ ധനകാര്യ വകുപ്പാണ്. അടുത്ത ഡോക്ടർ ആർ ബിന്ദു. മാഡത്തിന് കീഴിൽ വരുന്നത് ഉന്നത വിദ്യാഭ്യാസം, സാമൂഹ്യനീതി. അടുത്തത് ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ്. മാഡത്തിന് കീഴിൽ വരുന്നത് ഏതൊക്കെയാണ്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ക്ഷീരസഹകരണ സ്ഥാപനങ്ങൾ, മൃഗശാലകൾ, കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി, ഇതെല്ലാം മേഡത്തിൻ്റെ കീഴിലാണ് വരുന്നത്. സോ അടുത്തത് ശ്രീ എം ബി രാജേഷാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്നത് തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, എക്സൈസ്. അടുത്ത മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന മന്ത്രി വകുപ്പുകളെന്ന് പറയുന്നത് ടൂറിസം, പൊതുമരാമത്ത്, യുവജനകാര്യ വകുപ്പ്. അടുത്ത മന്ത്രി ശ്രീ പി പ്രസാദ് ആണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ കൃഷി, മണ്ണ് സർവേ ആൻഡ് മണ്ണ് സംരക്ഷണം, അതുപോലെ കേരള കാർഷിക സർവകലാശാല, വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അടുത്ത് ശ്രീ കെ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ദേവസ്വം, പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്കക്ഷേമ, പാർലമെൻ്ററി കാര്യങ്ങളാണ് വരുന്നത്. അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ശ്രീ പി രാജീവാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, പിന്നെ ഖാദി, ഗ്രാമ വ്യവസായം, കയർ, കശുവണ്ടി, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, ഇത്രയൊക്കെയാണ് വരുന്നത്. അടുത്ത മന്ത്രി എന്ന് പറയുന്നത് ശ്രീ വി ശിവൻകുട്ടിയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പും തൊഴിൽ വകുപ്പുമാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ ശ്രീ വി എൻ വാസവനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ സഹകരണം, രജിസ്ട്രേഷൻ വകുപ്പുകളാണ്. അടുത്ത മന്ത്രി ശ്രീമതി വീണ ജോർജ് ആണ്. മേഡത്തിൻ്റെ കീഴിൽ ആരോഗ്യവും വനിതാ ശിശു വികസന വകുപ്പുമാണ് വരുന്നത്. അടുത്ത മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഫിഷറീസ്, സാംസ്കാരികം, യുവജനക്ഷേമ വകുപ്പാണ് വരുന്നത്.
ഈ കഴിഞ്ഞ കോമൺ പ്രിലിംസിൽ ഈ ഫിഷറീസ് വകുപ്പ് മന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും എന്ന് പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ശ്രീ സജി ചെറിയ എന്നാണ്. സോ അത് നിങ്ങൾ ഈ മന്ത്രിമാരുടെ എല്ലാം ഒന്ന് നോക്കിയിരിക്കണം. നമുക്ക് അടുത്ത വരുന്ന അത് സ്പീക്കറാണ്, ചിലപ്പോൾ ചോദിക്കും സ്പീക്കറിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രീ എ എൻ ഷംസീറാണ് നമ്മുടെ സ്പീക്കർ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചോദിക്കുകയാണെങ്കിൽ ശ്രീ ചിറ്റയം ഗോപകുമാറാണ്. സോ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇതെന്തായാലും കണ്ടിട്ട് പോവാ. കറണ്ട് അഫയേഴ്സിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. സോ താങ്ക് യു, ബൈ ബൈ.